ഇൻഡക്ഷൻ കുക്കർ ഓൺ ആക്കുമ്പോൾ വീട്ടിലെ ഫ്യൂസ് പോവുകയോ MCB ട്രിപ്പ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെ റിപ്പയർ ചെയ്യാം അത് നിങ്ങൾക്ക് സ്വന്തമായി. ഇൻഡക്ഷൻ ഒരു സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇത് ഷോർട്ടാണെന്ന് മനസ്സിലാവും. ബൾബ് കത്തുന്ന പ്രകാശിക്കുന്ന കാണാൻ സാധിക്കും. സീരിയൽ ടെസ്റ്റിംഗ് ലാമ്പ് എങ്ങനെ സിമ്പിളായി നിർമ്മിക്കാം, വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് ഇൻഡക്ഷൻ കമത്തി വെച്ച് അതിൻ്റെ സ്ക്രൂകൾ അഴിക്കുക. തുടർന്ന് ഫ്രണ്ട് പാനൽ മുകളിലേക്ക് പതിയെ പൊക്കിയെടുക്കുക. തുടർന്ന് കൺട്രോൾ പാനലിലേക്കുള്ള കേബിൾ ഊരുക. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കോയിലിൻ്റെ 3 സ്ക്രൂകൾ അഴിച്ചാൽ കോയിലിന് 4 സ്ക്രൂകൾ കാണും, അത് അഴിക്കുക. ഹീറ്റ് സെൻസറിലേക്കുള്ള ബോർഡിൽ നിന്നുള്ള കണക്ഷൻ റിമൂവ് ചെയ്യുക. തുടർന്ന് ഫാനിലേക്കുള്ള കണക്ഷൻ റിമൂവ് ചെയ്യുക. കേസിൽ നിന്ന് സ്ക്രൂകൾ അഴിച്ച് ബോർഡ് റിമൂവ് ചെയ്തെടുക്കുക. ഇവിടെ IGBTയും ഫ്രിഡ്ജ് ഡയോഡും കംപ്ലൈൻ്റ് ആയത്. ഇത് ടെസ്റ്റ് ചെയ്യാനായി നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ആദ്യമേ അതിൻ്റെ സ്ക്രൂകൾ അഴിച്ചെടുക്കുക. അതിനുശേഷം സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ലെഗുകൾ അതിൻ്റെ റിമൂവ് ചെയ്യുക. അതിനായി ഒരു സോൾഡറിങ് പമ്പ്, ഡീസോൾഡറിങ് പമ്പോ അല്ലെങ്കിൽ സോൾഡറിങ് വിബ്കോ ഉപയോഗിക്കുക. അതിനുശേഷം മൾട്ടിമീറ്റർ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ലെഗുകൾ കണ്ടിന്യൂറ്റി മോഡിലിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് ശബ്ദം കേൾക്കാൻ സാധിക്കും. അതിനാൽ മനസ്സിലാക്കാം ഇത് ഷോർട്ടാണ് IGBT. ഇതിൻ്റെ വാല്യൂവിൽ തന്നെയുള്ള IGBT ഡയോഡ് പിന്നെ മേടിച്ച് മാറുക. IGBTയും ഫിൽട്ടർ കപ്പാസിറ്ററും മാറുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത ശേഷം അതുപോലെ മുറുക്കി സെറ്റ് ചെയ്യുക. അത് അതിനുശേഷം സോൾഡറിങ് പേസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം സോൾഡർ ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെ സെനർ ഡയോഡും കംപ്ലൈൻ്റ് ആയി കാണും. അത് ചെക്ക് ചെയ്യുന്നതും ഇതേ മെത്തേഡിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് റീപ്ലേസ് ചെയ്താൽ മതിയാവും പോയിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ഷോർട്ടായ ഇൻഡക്ഷൻ കുക്കറുകൾ നമുക്ക് സ്വയം വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ രണ്ടാം പാർട്ടായിട്ട് നമ്മൾ IC റീപ്ലേസ്മെൻറ്റ്, സ്റ്റർ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ തന്നെ ബോർഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഫാൻ കണക്ട് ചെയ്യുക. ഹീറ്റ് സെൻസറിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം കോയിൽ സ്ക്രൂ ചെയ്ത് മുറുക്കുക. എല്ലാം ചെയ്ത ശേഷം കൺട്രോൾ പാനലിൻ്റെ കോഡും കണക്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രൂ ചെയ്യുക. ഇൻഡക്ഷൻ കുക്കർ ഇതുപോലെ നമ്മൾ സ്വയം റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക.